ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വൈഫിന് ഒരു തലക്കറി ഉണ്ടാക്കുന്നു, ചൂരമീൻ. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ഹായ് ഫ്രണ്ട്, ഇതാണ് നമ്മുടെ തലക്കറി, ഫിഷ് ഹെഡ് കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്. ഇതെൻ്റെ വൈഫിന് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തല മീൻ വാങ്ങിക്കും, വലിയ മീൻ വാങ്ങിക്കുള്ളൂ. അപ്പോൾ തല കറി വയ്ക്കും. ഇത് ഞാൻ ഒരു തലക്കറി ഉണ്ടാക്കുകയാണ്. ചൂരമീനിൻ്റെ തലയാണ്, ഒരു തലയേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ചെറിയ ഉള്ളി, 2 തക്കാളി അരിച്ചിരിക്കൽ. ഇതെല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അരച്ചെടുക്കും. അതിന് അതല്ലാതെ ഞാൻ ഇവിടെ കടുവറുക്കുന്നതിനായിട്ട് 5 ചെറിയ ഉള്ളി, 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ എണ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇത് 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതേപോലെ തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി മഞ്ഞപ്പൊടി. അത് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഈ കടുക് നല്ലതുപോലെ പൊട്ടണം. ഇത് പൊട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു നമ്മൾ കറിയിൽ കൂടെ കിട്ടിയാൽ കഴിക്കും. അതുകൊണ്ട് കടുക് നല്ല പൊട്ടണം. അപ്പോൾ പൊട്ടിയ ശേഷം നമുക്ക് ആ ഉലുവ, ഇത് ഉലുവ കൂടെ ഇട്ട് നല്ലൊരു ടേസ്റ്റാണ്. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറാവണം, എങ്കിലേ നമ്മൾ തലക്കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പണ്ടെല്ലാം നമ്മളെ കാലത്ത് മത്തിയിലൊക്കെ തലയൊക്കെ അവിച്ചിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡായി. ഇപ്പോഴും കിട്ടിയാൽ ഞാൻ വിടത്തില്ല. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചെറിയ ഉള്ളി നല്ല മൂത്ത് വരണം, ഇതിലേ നമ്മളെ തലക്കറി നല്ല ടേസ്റ്റ് വരുമോ, നല്ല ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറായ ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അല്ലെങ്കിൽ മസാല ഇതിലിട്ടത് നല്ല മൂപ്പി മൂപ്പിച്ചിട്ട് നമ്മൾ വെള്ളം, ആവശ്യമുള്ള വെള്ളം ചേർക്കും. ചെറിയ ഉള്ളി അല്പം കൂടെ മൂക്കാനുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് പോയി, അതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. പച്ച മണം പോയെങ്കിലേ നമ്മളെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാത്തിനും നമുക്ക് ഇത്രയും ചേർത്ത് നോക്കാം. പൊറോട്ടയ്ക്ക് വീണ്ടും ചേർക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, നന്നായി ഇളക്കി കൊടുക്കാം. ഒരടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം, തിളയ്ക്കണം. ഞാനിവിടെ ഇടംപുളിയാണ് ചേർക്കുന്നത്. ഇട്ട് കൊടുക്കാം, 4-5 പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ തന്നെ തിളച്ചവരുടെ ഞങ്ങൾക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നിളക്കി കൊടുക്കാം. ഇനി നമ്മുടെ തലക്കൊട്ടനെ വെച്ചു കൊടുക്കാം.
ഞാനൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു ദിവസം ബന്ധ കഴിഞ്ഞു. ഇനി കപ്പയുടെ കൂടെ ഈ തലക്കറിയും വെച്ച് ഒരു പിടി അങ്ങ് പിടിക്കണം. അപ്പം ഞാനും വൈഫും കൂടെ രണ്ടുപേരും കൂടെ പങ്കിട്ടങ്ങ് എടുക്കും. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. സൂപ്പറായി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. വല്ലപ്പോഴങ്ങ് കപ്പയും മാഞ്ചി ഇതേപോലെ തലക്കറിയും വെച്ച് ഒരു കറി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയില്ല. എല്ലാം റെഡിയായി കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ചൂരമീൻ പെർഫെക്റ്റ് തലക്കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് തലക്കറിക്ക്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.